കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. യെശയ്യ 66:15 വചനം പറയുന്നു, കർത്താവ് അഗ്നിയിൽ ഇടുന്നുള്ള അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ. സഹിയോൻ മാടിയിൽ പ്രാർത്ഥിച്ചിരുന്ന പരിശുദ്ധ മറിയത്തിൻ്റെയും അപ്പസ്തോലന്മാരുടെയും 120 പേരുടെ മേൽ ആത്മാവ് തീനാവായിട്ട് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവായ ദൈവം തീനാവായിട്ട് അവിടെ മേൽ ഇറങ്ങി. അവർ വിശുദ്ധീകരിക്കപ്പെട്ടു, അവർ അഭിഷേകം ചെയ്യപ്പെട്ടു, അവർ വിവിധ ഭാഷകൾ സംസാരിച്ചു, അവർ ശക്തരായിട്ട് മാറി. അതിശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ജീവൻ പോലും ബലി കൊടുക്കുന്നവരായിട്ട് അവർ മാറുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് തീവ്രമായിട്ട് ഹൃദയത്തിൽ ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി. അഗ്നിയുടെ ഒരു അഭിഷേകം ഏറ്റുവാങ്ങി നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം. പരിശുദ്ധാത്മ തീ നമ്മുടെ വിലിറങ്ങട്ടെ. ത്രിത്വത്തിലെ മൂന്നാമനായ ദൈവം പരിശുദ്ധാത്മാവ് ദൈവം അഗ്നി നാവായിട്ട് നമ്മുടെ മേൽ ആവസിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ തീയാക്കി മാറ്റുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് അഭിഷേകം തരുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് ഓരോ ദിവസവും നമ്മളെ വഴി നടത്തുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അഭിഷേകം ആഗ്രഹിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അങ്ങയുടെ ഏറ്റവും വലിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മ തീ ഞങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഞങ്ങൾ ശക്തരായിട്ട് മാറട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പിതാവേ, സ്വർഗം തുറക്കണമേ. ആത്മാവിൻ്റെ അഗ്നി ഞങ്ങളുടെ മേൽ, ലോകമുള്ള എല്ലാ മക്കളുടെ മേലും അയക്കണമേ. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആത്മാവിൽ നിറഞ്ഞ ഒരു പുതിയ ദിവസം ഞങ്ങൾക്ക് ആശംസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.